ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്, എങ്ങനെ ഒരു ഇലക്ട്രോസ്കോപ്പ് നിർമ്മിച്ചെടുക്കാമെന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഒരു ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കുന്ന ഒരു ഒരു സാധനമാണ് ഇലക്ട്രോസ്കോപ്പ്. ആ ഇലക്ട്രോസ്കോപ്പ് എങ്ങനെ നമുക്ക് വീട്ടിൽ നിർമ്മിച്ചെടുക്കാമെന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു കോപ്പർ വയറും പിന്നെ ഒരു അലുമിനിയം ഫോയിൽ മാത്രം ഉപയോഗിച്ചാണ് ഈ ഇലക്ട്രോസ്കോപ്പ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇലക്ട്രോസ്കോപ്പ് എങ്ങനെ നിർമ്മിക്കാൻ പോകുന്ന വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലേക്ക് കിടക്കാൻ ഇലക്ട്രോസ്കോപ്പ് ഉണ്ടാകുന്ന വീടിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഒരു ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ. നമ്മൾ അതിൻ്റെ അടപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, ഉയിരി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കോപ്പറിൻ്റെ വയർ, അതായത് കോപ്പറിൻ്റെ വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പിവിസി പൈപ്പാണ്. പിന്നെ നമ്മളൊരു പിന്നെ നമുക്ക് ആവശ്യമായ ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോപ്പർ വയറിൻ്റെ രണ്ട് സൈഡിലേയും നമുക്കിതിന് ഇൻസുലേഷൻ നമുക്ക് കളയണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പർ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇൻസുലേഷൻ കളയുകയാണ്. എന്നിട്ട് നമുക്ക് പയ്യെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ടൈറ്റ് ചെയ്യണം. പ്ലെയറൊക്കെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക, നന്നായിട്ട് കൈയൊന്നും പ്രയോഗം നോക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ആ എടുത്ത് ഇച്ചിരി ഒന്ന് വളച്ച് വെക്കാം. വളച്ച് മുകളിൽ മുട്ടെടുത്ത് വളച്ച് കയറ്റി വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് കളയാം. അത് നമുക്കിങ്ങനെ പിരിച്ചു വെക്കാം. ഇനി നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ ഈ ഷീറ്റിൽ നമുക്ക് ഈ വയർ കടന്നു പോകാവുന്ന രീതിയിലൊരു ഹോൾ ഇടണം. നമ്മുടെ കൃത്യം സെൻറ്ററായിട്ട് വേണം ഹോൾ ഇടാൻ. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ എക്സസൈസ് വെച്ചാണ് ഹോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്റർ വെച്ച് നമ്മളൊരു ഹോൾ ഇടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വയർ കടത്തി വിടാം. ഇതിലൂടെ ഇതിന് നമ്മൾ ആ വളച്ച് വെച്ച ഭാഗം അടി വരുന്ന രീതിയിൽ വേണം കടത്തി വിടാൻ. ഇപ്പം നമ്മുടെ വയറിന് ചെറിയൊരു വളമുണ്ട്, അതൊക്കെ നമ്മൾ കൊടുത്തു കൊടുക്കാം നമുക്ക്. അന്നേരം നമ്മുടെ ഇത് കൃത്യം ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഇറങ്ങി വയ്ക്കണം. അതാണ് നമുക്ക് വേണ്ടത്. സെൻറ്ററിൽ ഇവിടെ എത്തുന്ന ഭാഗത്ത് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ ഈ വയർ താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ആയിട്ട് കെട്ടിട്ട് കൊടുക്കാം. ഇപ്പം ഗ്ലൂ ഗൺ വല്ലതും ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് അങ്ങ് ചെയ്താൽ മതി, കെട്ടിടണമൊന്നുമില്ല. അപ്പം നമ്മുടെ ഈ ഗ്ലൂ ഗണ്ണൊക്കെ എടുക്കാൻ, ഗ്ലൂ ഗണ്ണ് എടുക്കാനുള്ള മടി കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെ കെട്ടൊക്കെ ഇട്ട് വെക്കുന്നത്. കിട്ടുന്നത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഇറങ്ങിപ്പോകാതെ കറക്റ്റായിട്ട് ഇവിടെ നിന്നോളും. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പം അലുമിനിയം ഫോയിലാണ്. ഈ അലുമിനിയം ഫോയിൽ എടുത്തിട്ട് നമുക്ക് ഇപ്പം കുറച്ചൊക്കെ പോയതുണ്ട്, ആ പോയ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ഒരു ഇലയുടെ ഷേപ്പ് നമുക്ക് ഈ അലുമിനിയം ഫോയിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ മനസ്സിലാം, ഒരു ഇലയുടെ ഷേപ്പിൽ നമ്മുടെ ഇച്ചിരി ഗെയറൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ടെണ്ണം, അങ്ങനെ ഇലയുടെ ഷേപ്പ് ഈ ഷേപ്പിൽ രണ്ടെണ്ണം നമുക്ക് മുറിച്ചെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ഒരേ ഷേപ്പിലാവും എന്ന് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു ഇലയുടെ ഷേപ്പ് നമുക്ക് അങ്ങ് മുറിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മളിപ്പം ഇവിടെ വെച്ച് ഈ വയറിൻ്റെ അറ്റത്ത്, അതായത് ഈ കോപ്പർ വയറിൻ്റെ അറ്റത്ത് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ചെറിയ ഒരു തുള ഉണ്ടാക്കിയിട്ട് ആ തുളയെ കൂടെ ഇത് കയറ്റി കൊടുക്കാം. രണ്ടും ഒരേ വയർ, അതായത് രണ്ടും ആ താഴെ ഞാൻ കയറ്റി കൊടുക്കാം. നമ്മൾ കയറ്റിയപ്പോൾ കൂട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ തുള ഇട്ടിട്ട് കയറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ കയറ്റിയാൽ തീർക്കും അതുപോലെ. അപ്പോൾ നമുക്ക് ഇതിവിടെ ചെറിയ ഒരു തുള ഇടാം. നമുക്ക് എങ്ങനെ ഒരു കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഈ സിസേഴ്സ് വെച്ചതിൻ്റെ തുള ഇട്ട് നല്ലത്. അപ്പം നമുക്ക് പയ്യെ ഇത് പെട്ടെന്ന് കയറിപ്പോൾ സാധനമാണ് ഈ എലിഫോയിൽ എന്ന് പറയുമ്പോൾ പയ്യെ തുളയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തുളയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുളയിൽ കൂടെ ഈ കോപ്പറിൻ്റെ കമ്പി കയറ്റി കൊടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്കിത് കുപ്പിക്കകത്തേക്ക് വെക്കാം ഈ കോപ്പറിൻ്റെ കമ്പി. ഓക്കെ, ഇപ്പം നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൻ്റെ പണി കഴിക്കും. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ചിരിച്ചു വെക്കാം. അതായത് ഇത് ഇതൊക്കെ ഇതിനകത്ത് വെച്ച് ദൂരി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം ഒരു ബേസ് പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഒരു ജേഴ്സി, അതായത് സിൽക്കാണ്, സിൽക്കും ഇതൊക്കെ ആയാലേ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിൽക്ക് ഇത് വെച്ച് ഈ നമ്മുടെ ഈ പി വി സി പേപ്പർ വെച്ച് നമ്മൾ നന്നായിട്ട് ഉരയ്ക്കുവാണ്, നന്നായിട്ട് ഉരച്ചു കൊടുക്കുവാണ്. എന്നാലേ ഇത് ഇതാവുള്ളൂ. അതായത് ഇത് ഈ അലുമിനിയം ഫോയിൽ നമ്മുടെ ഈ പി വി സി പേപ്പ് ഈ കോപ്പർ വയറിൻ്റെ മുകളിലത്തെ ആയിരുന്നു ഈ കണ്ടിന്യൂ അലുമിനിയം ഫോയിൽ ഇങ്ങനെ അലുമിനിയം ഫോയിലിൻ്റെ ആ ഇല പോലത്തെ താഴെ കിടക്കുന്ന രണ്ടെണ്ണം ഇങ്ങനെ റിപ്പൽ ചെയ്യും, അതായത് ഇങ്ങനെ വിടർന്നു വരും. അതിനാണ് നമ്മളിപ്പോൾ ഇട്ട് ഉരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടേ ഇത് മുട്ടിച്ച് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സാധനം മുട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മുട്ടിക്കുമ്പോൾ കണ്ടോ ഈ സാധനം, ഈ ലീഫ് കണ്ടതാണ്, ഇത് വിടർന്ന് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ ഈ ലീഫ് എടുക്കുമ്പോൾ തന്നെ, അതായത് ഈ പി സി പൈപ്പ് ഇതിൽ എടുക്കുമ്പോൾ തന്നെ ഇത് തിരിച്ച് ആ പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ സംശയം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ്.